റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം അത് നോക്കേണ്ടതാണ്. എന്നാൽ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങൾ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക. അത്തരം പ്രദേശങ്ങളിൽ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ഭൂമി കണ്ടെത്താനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി വീണ്ടും അത്തരം കേന്ദ്രങ്ങളിൽ തന്നെ വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതുള്ളൂ. അതുപോലെ പ്രളയത്തിൻ്റെ മേഖലയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ചില പുഴയുടെ തീരങ്ങളിൽ അതുപോലെ തോടുകളുടെ പുറമ്പോക്കിൽ ഒക്കെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളുടേത് നഷ്ടപ്പെട്ട് കാണും, വീടുകൾ തന്നെ ഒലിച്ചുപോയ സാഹചര്യമെല്ലാമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അതേ സ്ഥലങ്ങളിൽ വീട് വെക്കുക എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും പറ്റുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഇനിയും അതിന് അപകടത്തിനുള്ള സാധ്യതയുണ്ട്, മറ്റൊന്ന് അതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ വീട് വെച്ച് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമായിരുന്നില്ല. നമ്മുടെ ഒരു ആളുകളുടെ പ്രയാസവും കഷ്ടപ്പാടൊക്കെ കൊണ്ട് ചിലപ്പോൾ വീട് വെച്ചതാകും. പക്ഷേ അത് അവിടെ തന്നെ വീട് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. അത്തരം ആളുകൾക്കും എങ്ങനെയാണ് ഭൂമി കണ്ടെത്തി വീട് നൽകാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുക എന്നത് പണം ഭൂമി കണ്ടെത്തണമെന്ന് കളക്ടർമാരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് എല്ലാ വ്യക്തികൾക്കും ഒരു 3 സെൻറ്റ് മുതൽ 5 സെൻറ്റ് വരെയുള്ള ഭൂമി നൽകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരുപാട് ഭൂമിയുടെ വിസ്തീർണം ആവശ്യമായി വരും. അതുകൊണ്ട് പറ്റാവുന്ന കേന്ദ്രങ്ങളിൽ ഫ്ലാറ്റ്, വലിയ ഫ്ലാറ്റുകൾ അല്ലെങ്കിലും 2 നിലയോ 3 നിലയോ ഓരോ ഭൂമിയുടെയും സാധ്യതക്ക് അനുസരിച്ച് അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ച് അവരെ താമസി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ആലോചിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രളയ ദുരിത